ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ ഉണ്ടല്ലേ, നല്ല വലുപ്പുണ്ട്. ഇതൊക്കെ ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയണ മാതിരിയാ. ഇത് ഹെവൻലി ലോട്ടസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഹെവൻലി ലോട്ടസ് നമ്മള് കിട്ടിയ വശം കുടിച്ചുകൂട്ടാ. അതായത് ക്ഷീണം മാറാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പൊട്ടിച്ച്. മൂട്ടിപ്പഴം തന്നെ പറയുമ്പോ ഇതിന്റെ ഒരു പ്രത്യേകത മൂട്ടിലുണ്ടാവാന്ന്. അതായത് മൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കടക്ക മരത്തമുണ്ടായ കൊല കൊലയായിട്ട് ഇങ്ങനെ ഇതാട്ടാ. അഞ്ഞിലിച്ചക്ക അല്ലെങ്കിൽ അയിനിച്ചക്ക എന്ന് പറയണ ഇത് കാണുന്നതാട്ടാ. എയർ ഫ്രെയിം ക്യാബിൻ, ഇങ്ങനത്തെ രണ്ട് ക്യാബിനാന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു കൂളിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഗ്ലാസ്സായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് കാണാം. ഞങ്ങളിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിയിലുള്ള ഇൻഫാം ഫാമിലാട്ടാ. അപ്പൊ അവിടുത്തെ കാഴ്ചയുള്ള രണ്ടാം ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോണേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണണം. ഞാൻ ഇതിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കുറെ അടിപൊളി ഫുഡ്സുകൾ കാണിച്ചു, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതിനും ഇനി വെറൈറ്റികളാണ് നമ്മുടെ ഈ രണ്ടാം ഭാഗത്തിലുള്ളത്. അപ്പൊ രണ്ടാം ഭാഗത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോണേ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡിട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി അടുത്തത് ചാമ്പകളുടെ വെറൈറ്റിയെ കാണിക്കാൻ പോണോ. അതായത് ചാമ്പകൾ തന്നെ ഒരുപാട് തരമുണ്ട്. അതിൽ ഏറ്റവും നല്ല വെറൈറ്റികളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നതും അതിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് പറയാലോ. ഇത് നോക്കിയേ, ഇത് ഏത് വെറൈറ്റിയാ? ഒരു റെഡാണ്, ഡാർക്ക് റെഡ് അല്ല, ഒരു മീഡിയം റെഡ് ആയിട്ട് ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി അല്ലേ. അപ്പോ നമുക്ക് ഇവിടെ വന്ന വശം ഇവിടെ സാറ് പറഞ്ഞ് പൊട്ടിച്ച് തന്നു കേട്ടാ. അതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മഴ പെയ്തതിന്റെ ടേസ്റ്റ് കുറയോ? മഴ പെയ്ത് കഴിഞ്ഞാൽ ചാമ്പയുടെ ടേസ്റ്റ് കുറയും. ടേസ്റ്റ് കുറയും. ചാമ്പയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് കാലാവസ്ഥയും നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും അതിന്റെ ക്വാളിറ്റി ഒത്തിരി വ്യത്യാസപ്പെടും. അപ്പം പല കളറുകള് ഓരോ സീസണിൽ തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കുഴപ്പമില്ല, അതായത് അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ഈ ഒന്ന് രണ്ട് മഴ കൊണ്ടതിന്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മഴയത്ത് ചാമ്പ ഇതിന്റെ ക്വാളിറ്റി ഇത്തിരി പോകും. ഇത് നന്നായി ഉണ്ടാവില്ലേ? കൊല കൊലയായിട്ട് നന്നായി ഇത് നിറയെ ചോട് മുഴുവൻ ഈ വവ്വാല് ഇതൊന്നും സമ്മതിക്കില്ല. അടുത്തൊരു ചാമ്പയാട്ട ഈ കാണുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേറൊരു വെറൈറ്റി ആണ്. ഇതൊരു റെഡ് കളറ് കുറച്ചും കൂടി വലിപ്പത്തിൽ വരും. ഇവിടെ ഒരു ബെൽമാരി ആയിട്ടില്ലേ, ബെൽമാരി ഷേപ്പിൽ വരുന്ന ഒരു ചാമ്പയാട്ട നോക്കി. എന്ത് രസത്തിലല്ല ചാമ്പക്കായി ഉണ്ടായി നിക്കണേ. ഒരു വലിപ്പം ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ ഉണ്ടല്ലേ, നല്ല വലിപ്പുണ്ട്. ഇതൊക്കെ ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയണ മാതിരിയാ. അത്രയ്ക്കും നല്ല ഇതാണ് ചാമ്പാര വെറൈറ്റികളാട്ടെ ഈ കാണുന്നത്. ഇതിന്റെ പേരെന്ന് ഇത് ഏത് വെറൈറ്റിയാ? ഇതൊക്കെ റെഡ് വാക്സ് ആപ്പിളിൽ വരുന്നതാണ്, ഒരു കളക്ഷൻസിൽ വരുന്നതാണ്. അത് ശരി. ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഇവിടെ ഇതിപ്പോ സാർ എനിക്ക് ഒന്ന് പൊട്ടിച്ച് തന്നാണ് ഈ കവർ ഇട്ടാ നിർത്തിണ്ടായിരുന്നിട്ടത്. ഇതിപ്പോ അല്ലെങ്കിൽ കംപ്ലീറ്റ് വവ്വാല് കൊണ്ടുപോവാലും തത്തകളും തത്ത എല്ലാം കൊണ്ടുപോണ കാരണം മുകളിലൊക്കെ മഴ പെയ്തതിന്റെ വെള്ളം ുള്ളോ സംഭവം ടേസ്റ്റാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ നല്ല ചാമ്പകള് നമ്മൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണം കിട്ടും, നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. അപ്പൊ മഴ പെയ്തതിന്റെ ഒരു ടേസ്റ്റ് കുറവുള്ള മധുരം ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് വേറൊരു ടൈപ്പ് ചാമ്പ, അതെ അതിന്റെ നിറയുണ്ടായിട്ടാ. ഇവിടെ ചാമ്പകളെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ ഒരു വെറൈറ്റി ചാമ്പ കാണിച്ചതാണ് നിങ്ങൾക്ക്. ഇത്ര നേരം കണ്ടത് റെഡ് അല്ലേ, ഇനി വേറൊരു വൈറ്റ് ചാമ്പ, അതും ഈ റെഡിന്റെ മാതിരി തന്നെ നല്ല വലിപ്പം വരൂല്ലേ. നല്ല വലിപ്പം വരുന്ന ചാമ്പയാണ് ഇതൊരു വെറൈറ്റി ചാമ്പയാണ്. ഈ ചാമ്പയൊക്കെ തൈകൾ ഇവിടെ അവൈലബിൾ അല്ല. ചാമ്പര ഏത് വെറൈറ്റി വേണേലും ഇവിടെ ഉണ്ട് കേട്ടോ. അതെ നോക്കി അതിന്റെ ഇപ്പുറത്തൊക്കെ ഉണ്ടായി നിൽക്കേണ്ടത്. നല്ല വൈറ്റ് കളറായിട്ട് വരണേണ്ട, ഇത് പറിക്കാന്നല്ലേ. പറിക്കാട്ടോ, നമ്മൾ ഈ വൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ട. നിറയ ഉറുമ്പാണ്, അത് മാത്രല്ല മൊത്തം വവ്വാല് കുത്തിയേക്കുക. ഉറുമ്പ് കഴിക്കുന്നല്ലേ വേണ്ട, നല്ല അതേ വേണ്ട. ഇങ്ങനെ നല്ല വലിപ്പത്തിൽ ഉണ്ടാവും ചാമ്പയ്ക്ക. ഈ ചാമ്പയ്ക്കയുടെ വലിപ്പം കണ്ട നിങ്ങള്, ഒരെണ്ണം തിന്നാ വയറുന്നറിയാം എത്ര വലിപ്പുണ്ട് കേട്ടാ ഒരു ചാമ്പയ്ക്ക. അടുത്ത ഒരു ഫ്രൂട്ട് ആട്ടോ നമ്മൾ കാണുന്നതാണ്, നാൻസ് അല്ലെങ്കിൽ ഗോൾഡൻ സ്പൂൺ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്. അതായത് വളരെ റയർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാ. ഈ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ സ്വദേശം ഇത് ഈസി ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മളുടെ ഇവിടെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതൊരു എന്താണ്, ഒരു ഞാലിപ്പൂവൻ പഴത്തിന്റെ ഒക്കെ ഒരു ഫ്ലേവർ, മാംഗോയുടെ ഒക്കെ ഒരു ട്വിസ്റ്റഡ് ഫ്ലേവർ ആണ്. വലിയ രുചിയൊന്നുമില്ല, പക്ഷെ ആൾക്കാര് ഗോൾഡൻ സ്പൂൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ട്. ഇതുമായിട്ട് അതിന്റെ മരം വലിയ മരമാണ്, ഇതുമ നിറയുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ പച്ചപ്പോണ്ട് കാണില്ല, ഉള്ളില് നിറയുണ്ടായിട്ട് പഴുത്ത് അതൊന്ന് വീണുകൊണ്ടിരിക്കുന്നതാട്ടാ. നമ്മളിപ്പോ എടുത്തത് റെഡ് യെല്ലോ എല്ലാ കളേഴ്സും നമുക്ക് ഉണ്ടല്ലേ. ഈ ഫ്രൂട്ട് ഇങ്ങനെയാണ്, റയർ ഫ്രൂട്ടാണ്. അപ്പൊ അത് കാരണം ഞാൻ കടിക്കനെ വേണം. പറഞ്ഞ മാതിരി ഒരു സ്മെല്ല്, വേറൊരു സ്മെല്ല്, പഴത്തിന്റെ ഒരു സ്മെല്ലും ഞാലിപ്പൂവിന്റെ ആ ഒരു ഫ്ലേവർ തന്നെ വരണേ. അങ്ങനത്തെ ഒരു ഇത് മഴ പെയ്തോണ്ട് ഇതിന്റെ ഒക്കെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവില്ല.
ഇതൊക്കെ നമ്മള് ഒരു വേൾഡിലുള്ളൊരു കളക്ഷൻസ് ആണ് നമ്മളെല്ലാം വലിയ. ഇതൊന്നും ഇപ്പൊ നമ്മള് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ലേ. ഇതെന്താ ഇത് കളക്ഷൻ ചെയ്യുന്നവർക്ക് വളരെ റയർ ആയിട്ടുള്ള ഫ്രൂട്ട്. അപ്പൊ അതായത് ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ വളരെ അപൂർവം ഫാമുകളിലത് കാത്തിട്ടുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ റയറായിട്ട് കളക്ഷൻ പറയുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മള് വീടുകളിലേക്കൊന്നും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. ടേസ്റ്റ് ഒന്നും അങ്ങനെ പറയാല്ല. അടുത്തൊരു വെറൈറ്റി കണ്ടില്ലേ നിങ്ങള്, മൗണ്ടൻ സോർസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാട്ടാ. അതെ നിറയുണ്ട് അതിന്റെ ഒരു വകഭേദം അല്ലേ. അതെ ഇതിപ്പോ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പഴുത്തട്ടില്ലേ, പഴുത്തെങ്കിൽ നമ്മൾ ഇതും ടേസ്റ്റ് നോക്കിട്ട് എന്തൊക്കെ കാര്യം പറഞ്ഞാണ്. ചെറിയ ചെറിയ മുള്ളുമാരി ഉണ്ട്, നമ്മുടെ ഒരു അത്തച്ചക്കരമാരിയുള്ള ഒരു വലിപ്പം. ഇത് എങ്ങനെയാ സാർ ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങളും? അത്ര ഒരു പ്ലസന്റ് ഫ്ലേവർ അല്ല. സോർസോപ്പാണ്, മൗണ്ടൻ സോർസോപ്പ് എന്ന് പറയും. അമേരിക്കൻ മുള്ളാത്താന്നും അങ്ങനെയൊക്കെയാണ് പറയാ. അടുത്തതാട്ടാ റോളീനിയ. റോളീനിയ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പഴം തന്നെയാട്ടോ. പക്ഷെ ഇതിപ്പോ ആയിട്ടില്ല, അതുകൊണ്ടാണ് നിറയെ പൂത്താണ് നോക്കിയത്. നിങ്ങള് ഈ ഒരു തൈ നോക്കിയ അധികമൊന്നുമില്ല, രണ്ട് കമ്പ് വന്നാലും ഒരെണ്ണം ഒരു പ്രൂൺ ചെയ്തു. അടുത്തൊരു കമ്പ് നോക്കിയേ, അതുമ്പോ നാറയ ഈ പൂ ഇതേമാതിരി ഉണ്ടാവോ? നല്ല ഫ്രൂട്ടാണ്, നന്നായി ഉണ്ടാവും. നമ്മുടെ ആത്തച്ചക്കേരെ കൂടുതൽ ടേസ്റ്റ് ആന്ന് പറയാം. ഞാൻ കഴിച്ചിട്ടുള്ള കാരണം പറയണതാണ്. ആ വലുപ്പം ഉണ്ടാവും നമ്മളെ. ഇത് ഇത് കാണുന്നത് ഒരു പേരയാട്ട. ഈ പേരയുടെ പേരെന്താ? ഇത് അരസ ഉന്നു പറയും, അതായത് റെയിൻ ഫോറസ്റ്റ് പ്ലം ഗുവ എന്ന് പറയും. അത് ശരി. ഇത് ഇതേമാതിരി കൊല കൊല കൊലയായിട്ടുണ്ടാവും. ഇത് സ്ട്രോബെറി ഗുവ പോലെ ഇരിക്കും, പക്ഷെ സ്ട്രോബെറി ഗുവയല്ല. ഇതിന്റെ വലിപ്പ ഇത് ഒരു നെല്ലിക്ക, വലിയ നെല്ലിക്കയുടെ വലിപ്പം വരും. ടേസ്റ്റ് ടേസ്റ്റ് ഒരു നല്ല ഫ്ലേവേർഡ് ആണ്. അത് ശരി. ഒത്തിരി സ്വീറ്റ് അല്ല എങ്കിലും നമ്മള് സ്ട്രോബെറി ഗുവ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത് ശരി. ഇത് നോക്കിയാൽ നിറയെ ഇങ്ങനെ കൊല കൊലയായിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ ഇത് നിറയെ ഉണ്ടാവില്ല. സ്ട്രോബെറി ഗുവ നമ്മുടെ അവിടെ ഉണ്ടാവും, ബുദ്ധിമുട്ടാണ്. വളരെ കുറഞ്ഞ കായകള്. ആ ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോ ഒന്ന് കാണിച്ചോടേണ്ട. ഇതിങ്ങനെ പഴുത്ത് കഴിയുമ്പോ ഇതേമാതിരി റെഡ് ആവൂല. അപ്പൊ നല്ലൊരു കളർഫുൾ ആയിരിക്കും കാണാൻ. ഹെവി ഫ്രൂട്ടിംഗ് ട്രീ. ഇത് ഏത് വെറൈറ്റിയാ? ഇത് സ്പാനിഷ് ടാമറിന്റാണ്. പുളിയാണ്, പുള്ളി എന്ന് പറഞ്ഞാല് നമ്മുടെ വാളംപുള്ളി ഇല്ലേ, അതിന്റെ ഫ്ലേവർ ആണ്. പക്ഷെ ഒരു ഒരു പാഷൻ ഫ്രൂട്ടിന്റെ ഒക്കെ വലുപ്പത്തിൽ വരും. ഇത് വളരെ കൊമേഴ്ഷ്യൽ സാധ്യതയുള്ള ഒരു ടാമറിന്റാണ്. നമ്മള് കൈകൊണ്ടെടുത്തു കഴിഞ്ഞാൽ വാളംപുളി പോലെ തന്നെ നല്ല രസമാണ്. ഇത് സ്പെയിനിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങളിലൊക്കെ ടാമറിന്റെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല നല്ലൊരു കൊമേഷ്യൽ സാധ്യതയുണ്ട് ഇതിന് അല്ലേ. ഇതിപ്പോ ഇവിടെ റയറാണോ? അതെ കണ്ടെ കണ്ട ഇതേമാതിരി ഇത് പൂക്ക കായ കാണിച്ചാലും ഉണ്ടായിട്ടില്ല. അടുത്ത് നമുക്ക് പാകിസ്ഥാൻ മൾബറി. ഇത് അതിന്റെ ഫോട്ടോ ആയി കാണുന്ന അതിന്റെ ട്രീ ആണ് ഈ നിക്കണത്. ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് യെല്ലോ ആട്ടാ. ഇതിപ്പോ ഗ്രീൻ ആണ്. ഇത് പഴുത്ത് വരുമ്പോ യെല്ലോ ആവും. ഇതിപ്പോ നിറയുണ്ടായിട്ടുണ്ട്. ഇത് വലിയൊരു ട്രീ ആട്ടാ. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇനി ഇതിന്റെ തന്നെ ഇപ്പൊ നമ്മള് യെല്ലോ അല്ലേ കണ്ടെ. റെഡ് ഉണ്ട്, ഞാൻ റെഡ് കാണിച്ചതാ. ഇവിടെ റെഡ് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ മൾബറിയുടെ റെഡ് ആട്ടാ. ഇതിപ്പോ ഗ്രീൻ കളറ് ചെറുതായിരിക്കുമ്പോൾ ആയിട്ട് ഇനി ഇത് പഴുത്ത് വരുമ്പോൾ റെഡ് ആവും. അപ്പോൾ ഈ മൾബറിയിലെ ഏറ്റവും നല്ല മൾബറി ഏതാ? ഇതില് നമ്മൾ ഈ ഫ്രൂട്ട് മൾബറിയിൽ റെഡും യെല്ലോയും. യെല്ലോ എനിക്ക് ഇഷ്ടം റെഡാണ്. യെല്ലോ നമുക്ക് വൈൻ ഇടാനൊക്കെ റെഡാണ് നല്ലത്. പക്ഷെ യെല്ലോയ്ക്ക് കുറച്ചുകൂടെ മധുരം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ഈ കാണുന്നതാണ് ഉദാരട്ടാ. ഇതിവിടെ കാച്ചിട്ടില്ല. ഇതൊരു ആഫ്രിക്കൻ ഫ്രൂട്ടാന്നാണ് സാറ് പറഞ്ഞത്. അതിന്റെ നല്ല നല്ല പ്ലാന്റ്, ഹെൽത്തി പ്ലാന്റ്. അടുത്തത് ഞാനൊരു പേരയാട്ടാ. ഈ പേരയുടെ പ്രത്യേകത പറഞ്ഞ സീഡ് ഫ്രീ ഗുവയാണ്. അതായത് കുരു ഇല്ല. അപ്പോ നമ്മള് സീഡ് സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവും, കുറച്ച് കുറവെന്നുള്ള. ഇതില് കുരു ഇല്ല. അപ്പൊ കുരുവിന്റെ സ്ഥാനത്ത് അപ്പൊ എന്താ സ്ഥലത്ത് ഒരു ഗ്യാപ്പാണ് വരിക. ആപ്പിളൊക്കെ മുറിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് അതേപോലെയാണ്. അതേപോലെ ടേസ്റ്റോ? ടേസ്റ്റ് സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ്. തൈകള് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തൈകള് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. തൈകള് ലെയറിംഗ് ഒന്നും സക്സസ് ആവുന്നില്ല. കുറഞ്ഞത് അപ്പൊ ഇതാർക്കും കുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ലെയർ ചെയ്ത് വളരെ കുറഞ്ഞത് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. കണ്ട ഇതാണ് ചെറുതായിട്ട് ഉണ്ടായി വരുന്നുള്ളൂ. അതേ കണ്ട അപ്പൊ ഉണ്ടാവുമ്പോ ഒരു ആപ്പിളിന്റെ ഷേപ്പ് ഇല്ലേ, ഒരു ആപ്പിളിന്റെ ഷേപ്പ് മാതിരി ഉണ്ടാവണം. അപ്പോ പേരയിലെ വെറൈറ്റി ആട്ടത് ഇതാണ്. നാൻസ് നമ്മൾ നേരത്തെ കണ്ടത് യെല്ലോ ആണ്. ഇത് റെഡ് നാൻസ്. അതിന്റെ ഫ്ലവർ കണ്ട, നല്ല ഭംഗിന്റെ അല്ലേ ഫ്ലവർ കാണാൻ. നിറച്ച് ഫ്ലവർ ഇട്ടുണ്ട്. ഈ പ്ലാന്റ് നോക്കിയേ, നല്ല ഭംഗിന്റെ അല്ലേ കാണാനായിട്ട്. ഇതാണ് കേട്ടോ ഐസ്ക്രീം ബീൻസ്. ഇതിന്റെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇത് യെല്ലോ, പിന്നെ ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് നോക്കിയേ സ്പാനിഷ് ലൈം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാട്ടാ. അതിന്റെ ഇത് ആൺവൃക്ഷമാണ്. ഇത് കാണുന്നത് അതായത് പെൺവൃക്ഷവും വേണം. രണ്ട് വൃക്ഷങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് അതിൽ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ.
ഇത് എന്തിനാ ഉപയോഗിക്കുക? ഈ സ്പാനിഷ് ലൈം നല്ലൊരു ഫ്ലേവേർഡ് ഫ്രൂട്ട് ആണ്, നല്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്ട് ആണ്. ഈ സ്പാനിഷ് ലൈം എന്ന് പറയുമ്പോൾ നമ്മൾ ആ നാരങ്ങയുടെ ഒരു നാരങ്ങയായിട്ട് യാതൊരു ബന്ധവുമില്ല, പേര് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ പലർക്കും ചിലപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാവും. ഞാനും ആ വിചാരിച്ചതാണ് ഞാൻ പറഞ്ഞത്, ചില അറിയുന്നവർക്ക് അറിയാം. അപ്പൊ ഇതിന്റെ ഫീമെയിൽ എവിടെയാ? ഇത് ഫീമെയിൽ മോളുണ്ട്, രണ്ടോ മൂന്നോ നിർബന്ധമായിട്ട് വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ഇവിടുന്ന് പല നമ്മുടെ സുഹൃത്തുക്കൾക്കും പെണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് ആൺപൂവ് കൊടുത്തുവിടുകയും അങ്ങനെ കായ്ക്കുന്നുണ്ട് പലയിടത്തും. കൊടുത്തു വിട്ടിട്ട് അവിടെ കവറിലിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് ഉള്ളിട്ട് കൊടുക്കും കൊടുക്കും എന്നിട്ട് പറയണം അങ്ങനെ ചെയ്യൂല. അപ്പൊ ഇത് നമുക്ക് കഴിക്കാൻ വലിയ കുഴപ്പം, നല്ല പഴം, നല്ല പഴം, വളരെ ഫ്ലേവേർഡ് ആണ്, വളരെ ഫേമസ് ആണ്. ആ നല്ലൊരു ഫേമസ് ആട്ടാ സ്പാനിഷ് ലൈം. അല്ല അപ്പൊ ഇതിന് നമ്മള് ബഡ് ചെയ്താലും ഒന്നും പറ്റില്ല. അല്ല ആണും പെണ്ണും വേണം, വേണം എന്തായാലും, തൈ ആയാലും ബഡിംഗ് തൈ ആയാലും എന്തായാലും ആണും പെണ്ണും വേണം, ഒരേ സമയം പൂക്കുകയും ചെയ്യും. ആ ഈ കാണുന്ന പ്ലാന്റ് ആണ് മൗണ്ടൻ സപ്പോർട്ട. മൗണ്ടൻ സപ്പോർട്ട എന്ന് പറയുമ്പോ സപ്പോർട്ട ഫാമിലി തന്നെയാണോ? സപ്പോർട്ടേഷ്യ മൗണ്ടൻ സപ്പോർട്ട. ഇത് ഇവിടെ കാച്ചതാണോ? അല്ല അല്ല, അത് വലിയൊരു ഇതായിരുന്നു, അത് ഫംഗസ് വന്നിട്ട് അവിടെ എന്നിട്ട് വീണ്ടും വരണതാല്ലേ. ആ അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ കാച്ചിട്ടില്ല, കാച്ചായതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഇത് ഏത് ഫ്രൂട്ടാ? ഇത് റയർ ഫ്രൂട്ടാന്ന് തോന്നുന്നില്ല കാണുമ്പോ തന്നെ. ഇത് ഹെവൻലി ലോട്ടസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഹെവൻലി ലോട്ടസ് താമരപ്പൂവാണ്, മരത്തിലാണ് ഉണ്ടാവുന്നത്. അത് ശരി, അതായത് മരത്തിലുണ്ടാവുന്ന താമര. താമര ഇത് ഗസ്റ്റാവിയ സുപ്രബാനാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇതൊക്കെ അതിന്റെ മൊട്ടാണ് ഇപ്പൊ ഉണ്ടാവുന്ന പൂ. പൂ വിരിയാൻ പോണ മൊട്ടല്ലേ ഇതാണ് കേട്ടോ, അതിന്റെ മൊട്ട്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു താമരപ്പൂവിന്റെ ഭംഗിയല്ലേ. കഴിഞ്ഞാൽ പഴമായിട്ട് വരും. ആ അതെ, മുകളിൽ നമ്മൾ ആദ്യം കണ്ടത് പൂവാണ്ട് കൊഴിഞ്ഞു പോയിട്ട് ആ പഴം. ഇത് എത്ര വലുപ്പം വരും? ഇത് കുറച്ചുകൂടെ വലുപ്പമായി കഴിഞ്ഞാൽ ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാം. പൂ കൊഴിഞ്ഞു പോയതാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് റയറാണ്, ശരിക്ക് കേരളത്തില് വളരെ കുറച്ച് സ്ഥലത്ത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂവ് ഉണ്ടായതായിട്ട് ആരും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വളരെ റയർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മളിപ്പോ കാണുന്നത്. ഇത് ഫ്രൂട്ട് മാത്രമല്ല പൂവിന് വളരെ പ്രത്യേകത ഉണ്ട്. പൂവാണ്, പൂ ഒരു ദിവസം നിൽക്കുള്ളൂ, അതിന് വളരെ പ്രത്യേകതയാണ്. ഒറ്റ ദിവസം നിൽക്കുന്ന ഒരു താമരപ്പൂവ്. താമരപ്പൂവ് അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചു നോക്കിണ്ടാ? ഇതുവരെ ഇത് ഫസ്റ്റ് ആണ്, കിട്ടിയിട്ടില്ല, സീസൺ വിട്ടുപോയി. ഫസ്റ്റ് പറിക്കാൻ വിട്ടുപോയി. അത് ശരി. അപ്പൊ ഫസ്റ്റത്തെ ആട്ടാ. അതെ, ഇത് നോക്കിയ ഇവിടെ ഇവിടെ ഒരു ട്രീ അല്ല നല്ല കോട്ട പോലെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആട്ടോ. ഇതിന്റെ പേര് എന്താ? ഇതിന്റെ പേര് കുബാൾ. കുബാൾ, കുബാൾ. ആ കുബാൾ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്. ആ ചുറ്റി ചുറ്റി കയറുക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മരത്തിലൊന്നും ഈ വള്ളിച്ചെടികൾ പടർത്തുന്നില്ല ഏടാ, കാരണം നമ്മൾ ഏത് മരത്തിൽ പടർത്തിയാലും ആ മരം നശിച്ചു പോകും, ഉണക്കി കളയും. അതുകൊണ്ട് വേണ്ട, ഇതേമാതിരി പൈപ്പ് ഇട്ട് കോട്ട പോലെ ഇങ്ങനെ നല്ല നമുക്ക് ഭംഗിയിൽ വളർത്താൻ പറ്റില്ല. ഇത് ഫ്രൂട്ട് നിറയുണ്ടാവും, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതും ഒരു റയറാണ്. അപ്പൊ നമുക്ക് അടുത്തത് അബിയു. അബിയുവിന്റെ ഇവിടെ കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ. ശരിക്കും അബിയുവിന്റെ സീസൺ കഴിഞ്ഞു, വെൻഡ് ആയി അല്ലെ. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള പഴങ്ങളൊക്കെ ഈ നിക്കണത് കേട്ടാ. ഇതൊരെണ്ണം നിക്കുന്നുണ്ട്, പിന്നെ അവിടെ താഴ്ത്തുണ്ട്, അടിയിലൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാട്ടോ അബിയു. അബിയു ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്നോ രണ്ടോ വെറൈറ്റി വെച്ചാൽ അത്രയും നല്ലതാണ്. കാരണം ചട്ടിയിലും വെക്കാൻ പറ്റും, താഴ്ത്തും വെക്കാം, നിറയുണ്ടാവും. ഇവിടെ എത്ര വെറൈറ്റി അബിയു ഉണ്ട്? അബിയു ഞങ്ങൾക്ക് ഒരു നാലഞ്ച് വെറൈറ്റീസ്, അഞ്ച് വെറൈറ്റികളും ഉണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു യു എസ് അബിയു എന്ന് പറഞ്ഞിട്ട് സ്മോൾ ഇൻ സൈസ് ഉണ്ട്, ചെറുതായിട്ടുള്ള. പക്ഷെ അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തെണ്ണം വേണം ഒരു കിലോ ആവാനായിട്ട്. അതാണ് കൊമേഴ്ഷ്യൽ ആയിട്ട് ഇട്ടുന്ന നല്ലതല്ലേ, നിറയുണ്ടാവും. പിന്നെ നമ്മൾ ഒരു കിലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്തെണ്ണം കിട്ടുകയാണെങ്കിൽ അത് നല്ലത്. ഒരു കിലോ ഒരു പഴം എന്ന് പറയുമ്പോൾ അത് കേടുവരുമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ കൊമേഴ്ഷ്യലി ഏറ്റവും നല്ലത് ചെറിയ പഴങ്ങളാണ്. ഇപ്പൊ നമുക്ക് അബിയൊക്കെ എത്ര റേറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന തൈകള് നമുക്ക് 300 rupees കിട്ടില്ല. 300 rupees തന്നെയാണ് അബിയുവിന്റെ തൈകൾ. തൈകൾ 300 ഓൺവേർഡ്സ്, 300, 350 മാക്സിമം 400 വരെയുള്ളൂ. അസൈബറി എന്ന് പറഞ്ഞ ഫ്രൂട്ട് നമ്മുടെ സാറിനെ പഠിച്ചുകൊണ്ടിരിക്കാട്ടാ. ഈ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ജ്യൂസ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾ ഭയങ്കര ടയർഡാട്ടോ. ഇവിടെ നടന്ന് നടന്ന് വീഡിയോ ചെയ്ത് ഇവിടെ ഭയങ്കര ചൂടും ഒരു ജാതി പുഴുക്കായി മഴക്കാരൊക്കെ നിൽക്കുന്ന കാരണം. അപ്പോ സാറ് പറഞ്ഞത് ഇതിന്റെ ഒരു ജ്യൂസാ കുടിച്ച അതിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ കേറി പറക്കിയതിന്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട്. ഈ ഇതൊരു പ്രത്യേകതരം ഫ്രൂട്ടാട്ടോ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കൗമിനൊക്കെ കാണുന്ന ഒരു ഓർമ്മയെ വരുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ അന്നിട്ട് കൊല കൊലയായിട്ട് ഉണ്ടായ കണ്ട നല്ല ഭംഗിയില്ല ഫ്രൂട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് അതിന്റെ കളർ. ഇത് ഈ സാധനമാണ് അപ്പൊ പറിച്ചത്. ഇതിപ്പോ ശരിക്കും ഇത് പാകായില്ലേ? ഇത് ഇതിപ്പം പാകമായി എന്നറിയണത് നാഗം കൊണ്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ കൈ നാഗത്ത് നിറയെ കളറാവും. ഇതേ കണ്ട ഇത് പാകായിരുന്നു അതിന്റെ അർത്ഥട്ടാ. കണ്ട ഒരു വയലറ്റ് കളറല്ലേ. ഇത് നമുക്കൊരു അരമണിക്കൂറുള്ള നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ഓക്കെ, ഇങ്ങനെ പച്ചക്കറി കഴിക്കാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെയാട്ടാ നേരിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അത് അതും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് കടിച്ചു നോക്കിയത്. അങ്ങനെ ഇല്ല, ഇതിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. നമുക്ക് ജ്യൂസ് അടിക്കണം. അടുത്തത് നമുക്ക് ഞാനൊരു വിയറ്റ്നാമിലെ പ്ലാവ് ഇട്ടാ. അപ്പൊ നമ്മള് നമ്മുടെ ഈ ഫാമിൽ വന്നിട്ട് അധികം മാവോ പ്ലാവോ കാണിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കോമൺ ആയിട്ട് കാണിക്കുന്നതല്ല, അതുകൊണ്ടാണ് കാണിക്കാതെ. ഇത് നോക്കി ഇവിടെ ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ഒരു സാമ്പിൾ ഞാൻ പറയാൻ വേണ്ടി കാണിക്കുന്നതാണ്. വിയറ്റ്നാമിലെ ചക്ക നിറയെ ഉണ്ടായിരുന്നു നോക്കിയ ചെറിയൊരു തയ്യ. ഇതിന്റെ ഒക്കെ ഇഷ്ടം പോലെ ഇതിന്റെ ഒക്കെ തൈകളില്ലേ? എത്ര വെറൈറ്റി പ്ലാവ് ഉണ്ടാവും ഇവിടെ? പത്തോളം വെറൈറ്റി നല്ല വെറൈറ്റീസ് കൊടുക്കാണ്ടില്ല. അതിന്റെ തൈകളുണ്ട്, അതേമാതിരി മാവോ മാവുകള് ഇഷ്ടംപോലെ ഉണ്ട്. 100 ഇനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മളൊരു 10-15 നല്ല ഇനങ്ങൾ ഉണ്ടല്ലേ. ഞാൻ ഇതിന്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ മാവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. വലിയ വലിയ മാവ് എന്ന് പറയാൻ മാങ്ങ ഉണ്ടായില്ല. അപ്പൊ നമ്മള് കോമൺ ആയ കാരണം അതിനെ കുറിച്ച് കൂടുതൽ എടുത്ത് കാണിച്ച് പറയാണ്ടാണ്. നമുക്ക് ഏറ്റവും നല്ല മാവ് വേണമെങ്കിൽ ഏത് വെറൈറ്റി വേണമെങ്കിലും ഈ ഫാമിൽ ഉണ്ട് കേട്ടോ. അതിന്റെ തൈകൾ ഇവിടെ ഉണ്ട്. അടുത്ത് നമുക്ക് ഇവിടെ ദുരിയാൻ. ദുരിയാന്റെ സീസൺ അല്ലാത്ത കാരണം ഇപ്പൊ കായലട. ഇത് ദുരിയാന്റെ ഏത് വെറൈറ്റിയാ? മോൺതോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. നല്ല നല്ല ടേസ്റ്റുള്ള വെറൈറ്റി ആണോ? ഇന്തോനേഷ്യ ഇത് ഇവിടെ ഉണ്ടായി. ഇതാട്ടോ നിറയെ ഉണ്ടായത്. അതെ ഇവിടെയൊക്കെയാണ് ഇതിന്റെ ഇതാണ്ട്. ഇവിടെ നിന്നൊക്കെ പുഴ എടുക്കാം. തായ്ലൻഡ് അല്ല. അതെ ഇവിടെ വേറെ ഇതൊക്കെ കായ പറിച്ചതാട്ടെ. ഈ ജോയിന്റുകളിലൊക്കെ അധികം വലിപ്പൊന്നും ഇല്ല, അത്യാവശ്യം നിറയെ ഉണ്ടാവില്ല. അപ്പൊ ഈ ദുരിയാൻ എങ്ങനെയാ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്താ ദുരിയാൻ? ഇത് മോൺതോങ് കുറച്ച് വലിയ ഫ്രൂട്ടാണ്. മോൺതോങ് തായ്ലാന്റിന്റെയാണ്. പിന്നെയുള്ള മുസാക്കിംഗ് ആണ്. മുസാക്കിംഗ് ഇവിടെ കൂടുതൽ കേടാണ് കാണുന്നത്. മോൺതോങ്ങിന് ആ പ്രശ്നം വരുന്നില്ല. മോൺതോങ് വലിയ ചക്കയാണ്, നല്ല പഴമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ തൈ ഇല്ലേ ഇവിടെ? ഇതിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ലെയർ. പിന്നെ ഈ ഇതെന്താ? ഇത് പ്ലം ആണ്. ഇത് നല്ലൊരു സൂപ്പർ പ്ലം ആണ്. എന്ത് പ്ലമ്മാ ഇത്? എന്താണ് ഗവർണസ് പ്ലം എന്നൊക്കെ ചിലർ പറയുന്ന ഒരു വെറൈറ്റി ആണ്. ഗവർണസ് പ്ലം ശരിക്കും ഇതല്ല. ഇത് നിറയ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. വലിയ പ്ലം ആണ്, വലിയ ഫ്രൂട്ടാണ്. കാണാം നിങ്ങൾക്ക്. ഇതിനെയാണോ അപ്പൊ മാനില ടെന്നീസ് ബോൾ ചെറിയ? ഇത് മാനില ടെന്നീസ് ബോൾ എന്ന് പറയുന്നുണ്ട്. ഗവർണസ് പ്ലം എന്ന് ചില സെല്ലേഴ്സ് പറയുന്നുണ്ട്. ഇത് നല്ലൊരു പ്ലം ആണ്. ശരിക്ക് നല്ല വലിപ്പമുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചാ നല്ലതാണ്. സൂപ്പർ പഴമാണ്. വീട്ടിലേക്കൊക്കെ നമുക്ക് വെക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ പഴാട്ടാ. കുറച്ച് റൈപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു പഴമാണ്. സൂപ്പർ ഫ്രൂട്ടാണ്. നിറയെ സീറ്റ്ലൂവിയുടെ 3 വലിപ്പം വരില്ല. അത്യാവശ്യം വലിപ്പം വരും കേട്ടോ. അത് കൊലകൊലയായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വെറൈറ്റി കണ്ട. ബ്ലാക്ക് ആപ്പിൾ. ഇതാട്ടെ ഇതിന്റെ ഫോട്ടോ. ഇതാണ് ആപ്പിൾ. ഇതിന്റെ ഇല കണ്ട. ഒരു കായ ഇല്ല. അല്ല ഇത് കാച്ചിട്ടില്ല. ബ്ലാക്ക് ആപ്പിൾ ആണ്. ഇത് എങ്ങനെയാ നമ്മുടെ ആപ്പിളിന്റെ ഒരു ഇതിലേക്ക് വരുന്നതാണോ? പേര് മാറി തന്നെ ആപ്പിളല്ല. അങ്ങനത്തെ ഒരു സപ്പോർട്ടേടെ ഒരു ടേസ്റ്റിലേക്കാ വരിക. അപ്പൊ അത് കാച്ചിട്ടില്ല കേട്ടാ. നമുക്ക് ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോ ഈ കാണുന്നത് അത് സപ്പോർട്ട്. ഇത് തന്നെ സപ്പോർട്ടേഷ്യ ഫാമിലിയിലുള്ള വേറെ സപ്പോർട്ട്. വേറെ സപ്പോർട്ടുകളാണ്. മണിക്കൂരി സപ്പോർട്ടാന്നൊക്കെ പറയുന്നത്. മണിക്കൂരി സപ്പോർട്ടാ. ഡിഫറെന്റ് സപ്പോർട്ടുകളാ. അത് ഒരെണ്ണത്തിൽ തന്നെ ഒരു 4 ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ശരി. പല വെറൈറ്റി ഇതില് നോക്കിക്കഴിഞ്ഞാല് കാണാം. ഇത് ഇത് ഈ കമ്പിൽ ഒരെണ്ണാണ്. ഈ കമ്പിൽ ഉണ്ടല്ലേ വേറെ ഇല. വേറെ ഇലയാണ്. ഇതില് ഡിഫറെന്റ് ആണ്. ഓ, നാല് തരം ഗ്രാഫ്റ്റ് ചെയ്ത്. നമുക്കിനി അടുത്തൊരു വെറൈറ്റി കാണിക്കണത് ഇവൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബൗണ്ടറിയിലേക്ക് ആനയോ അല്ലെങ്കിൽ എന്താ പറയാ പന്നിയോ ഒരു സാധനം അടുക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഒരു ഫ്രൂട്ടും കൂടിയുള്ള ഒരു ഒരു പ്ലാന്റ് അല്ലേ ഇത്. ഇതിന്റെ പേരെന്തെന്നാ? ഗവർണസ് പ്ലം ആണ്. ഗവർണസ് പ്ലം എന്ന് പറഞ്ഞ പേരെ കേൾക്കുമ്പോ നല്ല പ്ലമ്മിന്റെ പേരാണ്. കാഴ്ചക്ക് ഇവൻ അത്രക്ക് നല്ലതല്ല കേട്ടോ. ഇവന്റെ മുള്ള് നോക്കിയ കൊല കൊലയായിട്ടുള്ള മുള്ള. ഇതിന്റെ അരിയത്തോടെ ഒരു ജീവി പോവില്ല. സ്ഥലമില്ലാത്ത ആൾക്കാരും ഞങ്ങളെ പോലെ ഉള്ളവരൊന്നും ഇത് വാങ്ങിച്ചൊരിക്കലും കൊണ്ടുവെക്കരുത് കേട്ടോ. അതൊന്നും ഡ്രമ്മില് ഗവർണസ് പ്ലം എന്നൊക്കെ കേൾക്കുമ്പോ വെറൈറ്റി ആണല്ലോ എന്ന് വെച്ച് ഡ്രമ്മിലങ്ങാനും വെക്കാൻ കൊണ്ടുപോയ. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് നേഴ്സറിയില് പോകുമ്പോ ചിലപ്പോ അവിടെ ഇതിന്റെ മദർ പ്ലാന്റ് ഉണ്ടാവില്ല. നമ്മളോട് പറയും ഇത് ഗവർണസ് പ്ലം. ആ നമ്മള് കേൾക്കുമ്പോ വിചാരിക്കാവും നല്ല സാധനമാണല്ലോ. അന്നാ അത് പറഞ്ഞ് എടുത്തോട്ടെ. ആ നല്ല സാധനം ഇത് ഉണ്ടാവണ ആ ഒരു ഭംഗിയാണ് ഞാൻ കാണിച്ചത്. ഇത് നമുക്ക് നമ്മുടെ അതിർത്തിയില് അല്ലേ, അതിർത്തിയില് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഒരു വേറൊരു ജീവികൾ അതിന്റെ ഉള്ളിലേക്ക് വരില്ല. അങ്ങനെ നല്ല പ്ലം ആണ്. സ്വീറ്റ് ലൂവി പോലെ വളരെ നല്ല പഴമാണ്. പഴമാണ് സ്വീറ്റ് ലൂവി. നമ്മൾ കഴിച്ച സ്വീറ്റ് ലൂവിനേക്കാളും ബെസ്റ്റ്. അതേമാതിരി നല്ല ടേസ്റ്റ് ആണല്ലോ ഇതിന്റെ പഴം. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിട്ട് വെക്കുക. പറമ്പിന്റെ ഏതെങ്കിലും അറ്റത്തൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക.
അതേ പറ്റുള്ളൂ. കാരണം അതുപോലെ ഇത് ഇവിടെ കാച്ചതാണോ? ഇത് നിറയെ ഫ്രൂട്ട്, നിറയെ ഫ്ലവർ ഉണ്ട്. ഫ്ലവർ ഉണ്ട് അല്ലേ? ഇത് ഒറ്റയ്ക്ക് ഓരോ മുള്ളൊന്നല്ല നോക്കിയത്. ഞങ്ങള് ഗവണസ് പ്ലം എന്ന് പറഞ്ഞിട്ട് തൈ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇത് കണ്ടിണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഇതിനെ കുറിച്ചൊന്ന് പറയണെന്ന് തോന്നിയത്. അപ്പൊ നമ്മള് അസായ് ബെറി നമ്മള് പൊട്ടിക്കണത് നിങ്ങൾ കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് അത് ജ്യൂസ് അടിക്കാൻ കൊണ്ടുപോയി, നമുക്കത് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ട്. ഇതിലെ എന്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞത്, ഇത് അസായ് ബെറി മാത്രം ജ്യൂസ് അടിച്ചതാണ്. ഇതില് ഷുഗർ മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതിൽ മിൽക്ക് കൂട്ടിയിട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ മിൽക്ക് കൂട്ടിയിട്ട് അടിച്ചിട്ടാണ് സാധാരണ നമ്മള് നമുക്കൊരു ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, രണ്ടു തരത്തിലും കഴിക്കാം. അപ്പൊ ഇതാണ് ഫ്ലേവേർഡ് ആയിട്ട് നമുക്ക് കഴിക്കാൻ. അപ്പൊ അസായ് ബെറി ഞങ്ങൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പൊ ആ ക്ഷീണം പെട്ടെന്ന് മാറുന്നു പറഞ്ഞിട്ടാണ് ഇതിന്റെ പ്രത്യേകത. വൈഫ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നു. നമ്മൾ കിട്ടിയ വശം കുടിച്ചു കൂട്ടോ. അതായത് ക്ഷീണം മാറാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടിച്ച് ഇത് ജ്യൂസ് അടിച്ചു. ഇതിന്റെ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് ഇത് ഇതിന്റെ ഫ്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? അത് എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്തപ്പോൾ വേഗം കഴിഞ്ഞു. അതായത് ഫ്രഷ് അടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്. പാലായാലും കുഴപ്പമില്ല. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറും. നമുക്ക് ഇനി ഇനിയിപ്പോൾ ഇത് കഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ എനർജറ്റിക് ആയിട്ടാവും. ഇനി ഇവിടെ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പോകണം. അത്രയ്ക്ക് നല്ലൊരു ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഒന്ന് പ്യുവർ ആയിട്ട് ചെയ്തതാണ്. അതായത് നമ്മൾ അസായ് ബെറി ഒരിക്കലും ആരും ഡയറക്റ്റ് ആയിട്ട് തിന്നാൻ നോക്കരുത്. ഞാൻ നോക്കിയിട്ടാ, നിങ്ങൾ കാണാം, കണ്ടിട്ടുണ്ടാവും. അത് ഒരു രക്ഷയിലേ കഴിക്കാം. വളരെ അധികം ആൾക്കാരും പറയുന്നത് ആ ഫ്രൂട്ട് ഒന്നും കൊള്ളില്ല. അത് ശരിക്കും നമ്മൾ ഓരോ ഫ്രൂട്ടും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് നമ്മൾ ഒരു മിക്സിൽ കഴുകിയിട്ട് മിക്സിലിട്ട് അടിക്കാം. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിക്കുക, കട്ടിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഷേക്കാണ്. പിന്നെ പ്യുവർ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് എടുക്കുക. നല്ല പ്യുവർ ഗ്രേപ്പ് ജ്യൂസിന്റെ അതേ കളറിലേക്ക് വരും. ഷുഗർ ആവശ്യത്തിന് ആഡ് ചെയ്യുക. നമുക്ക് നല്ല റിഫ്രഷിംഗ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. നമുക്ക് ഇതൊക്കെ കഴിക്കണം, നമ്മൾ ആമസോണിൽ പോകണം, അല്ലെങ്കിൽ ബോട്ടിലായിട്ടുള്ള സൈഡ്. ഇതിപ്പോ നാച്ചുറൽ ആയിട്ട് നമുക്ക് കയ്യ ഞങ്ങൾ തന്നെ പൊട്ടിച്ച്, അതായത് സാറ് പൊട്ടിച്ച് അപ്പൊ തന്നെ സാറിന്റെ വൈഫ് ഞങ്ങൾക്ക് ഇത് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നു. ഇത് നമുക്ക് അടിപൊളിയാട്ടോ. അപ്പൊ ഈ അസായ് ബെറി എന്ന് പറഞ്ഞത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് കായ്ക്കും? ഡോർഫ് നല്ല വെറൈറ്റി, 3 ഇയേഴ്സ്. 3 ഇയേഴ്സ് കൊണ്ട് കായ്ക്കും. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ്. അപ്പൊ ഇത് നമുക്ക് അധികം സ്ഥലമൊന്നും പോണ ഒരു വൃക്ഷമല്ല. നമുക്ക് നമ്മുടെ കവുങ്ങുമാരി ചെറിയ ഓർണമെന്റലായിട്ട് നല്ല ഭംഗിക്കും വെക്കാം. മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ അടിപൊളി ജ്യൂസ്, അടിപൊളി കേട്ടോ. അടുത്തൊരു ഫ്രൂട്ട് കേട്ടോ നമുക്ക്, തെലുങ്കാന ചെറി. ഇത് എവിടെ നിന്ന് അറിയണ്ട അതിന്റെ കേട്ടോ. ഇത് നല്ല ഓർണമെന്റൽ ഫ്രൂട്ട് അല്ലേ, കാണാൻ നല്ല ഭംഗിയായിട്ട്. അത് ഉണ്ടായി കഴിഞ്ഞാൽ നോക്കിയേ, ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ ഞാന്ന് എന്നാ ഉണ്ടാവുക. ഇതേമാതിരി റെഡ് കളറാവും. അപ്പൊ നല്ല ഭംഗിയാണ് ഇത്. ഇതുമ്പോ നിറയുണ്ടായിട്ട് കേട്ടോ, അതിന് ഉള്ളിലൊക്കെ നിറയുണ്ടായി. ഇത് തടിയുമെന്ന് ഇങ്ങനെ ഞാൻ വരെ ചെയ്യാം അല്ലേ, ഇങ്ങനെ ഞാന് കൊലയായിട്ടാണ് ഉണ്ടാവുക. ടേസ്റ്റ് എങ്ങനെയാ? ടേസ്റ്റ് വൈസ് ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. എന്നെ സംബന്ധിച്ചോളം അത് ഒത്തിരി ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് അല്ല, പക്ഷെ ബ്യൂട്ടിഫുൾ ഓർണമെന്റൽ ട്രീ ആണ്. ഷേപ്ഡ് ട്രീ ആയിട്ട് വരുന്നത്. ആ നല്ല ഭംഗിയിൽ ബുഷായിട്ട് നമുക്ക് വളർത്താം. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഓർണമെന്റലായിട്ട് ഇങ്ങനെ ഈ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്തത് വരുന്നത് അവക്കാഡോ, അല്ലെങ്കിൽ നമ്മളൊക്കെ വെണ്ണപ്പഴം എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആട്ടോ. ഇത് ഏത് വെറൈറ്റി അതിന്റെ? ഇത് നമ്മളൊരു ട്രോപ്പിക്കൽ വേരിയന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുന്ന നിക്കുന്നുണ്ടോ, നിറയുണ്ടായി നിക്കുന്നുണ്ടോ, കുറച്ച് മുകളിലാണ്. അവക്കാഡോ ഉണ്ടാവില്ല എന്ന് പറയണ്ട, ഉണ്ടാവാത്ത തരമുണ്ട്, ഉണ്ടാവുന്ന തരമുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാന്ന് ഇപ്പൊ പറഞ്ഞുതരാട്ടോ. അപ്പോ അവക്കാടെ ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു അവക്കാട വെറും വേസ്റ്റ് ആണ്, അവക്കാട് ഉണ്ടാവില്ല, നട്ടാലൊന്നും പിടിക്കില്ല എന്ന്. പക്ഷെ ഇവിടെ നമ്മളിപ്പോ തെളിവ് സഹിതം കാണിക്കണം, നിറയുണ്ടായി നിൽക്കുന്നത്. അവക്കാട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എന്താ കാര്യം? അതൊന്ന് പറഞ്ഞു സാർ. അവക്കാടോ ഉണ്ടാവായിക്കല്ല, അവക്കാടോ ശരിക്കൊരു ട്രോപ്പിക്കൽ, പ്യുവർ ട്രോപ്പിക്കൽ അല്ല, അതാണ് പ്രശ്നം. നമ്മളിപ്പം സാധാരണ നമ്മൾക്ക് നന്നായിട്ട് മെക്സിക്കോയിൽ ഉണ്ടാവുന്നുണ്ട്, അതും ട്രോപ്പിക്കൽ വെതറേ അല്ല. അതുപോലെ വയനാട്, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പം കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ട്രോപ്പിക്കൽ വെതറാണ്. അപ്പൊ അവക്കാടേക്ക് അത്ര ശ്രദ്ധിച്ച ഒരു അതിന്റെ കളക്ഷൻസ് നടത്തിയാൽ മതി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ചെറിയ ലീഫാണ്. അത് ഈ ചെറിയ ലീഫ് ഉള്ളത് നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ശരിക്കും നമ്മളവിടെ കായ്ക്കുന്നത്. അപ്പൊ അതെ, നമുക്ക് ഇവിടെ തന്നെ വലിയ ഇല ഉള്ളത് ഉണ്ട് കേട്ടോ. ഈ ഒരു ഇല നോക്കി നിങ്ങള്,
ഇത് ഈ അലിയാലയായിട്ടുള്ള വ്യത്യാസം നോക്കി ഈ അവക്കാടാണെങ്കിൽ കാക്കില്ല അല്ലെ, ഈ വെതറിൽ കാക്കില്ല. ഇത് വയനാടനാണ് ശരിക്കും, വയനാട്ടിൽ നിന്നാണ് ഈ അവക്കാടോടെ തൈകൾ ഒത്തിരി പോകുന്നത്. വയനാട് ഇടുക്കി ഭാഗത്ത് നിന്നൊക്കെ വരുന്നത്. വയനാടാണ് ഡിസ്ട്രിബ്യൂഷൻ ഈ കേരളത്തിൽ ഒത്തിരി തൈകൾ പോകുന്നൊരു സ്ഥലം. അപ്പൊ അതിന്റെ ഇലയും ഇതിന്റെ ഇലയും തമ്മിലുള്ള വ്യത്യാസം നോക്കി അറിയാം. ഇത് വയനാടനാണ്, ഇത് വയനാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ടുണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ വ്യത്യാസമാണ്, വളരെ വ്യത്യാസമുണ്ട്. ശരിയാ, അപ്പോ ഇത് നോക്കി മേടിക്കണേ. ഇത് നല്ലൊരു ടിപ്പാണ്, അവക്കാട വെക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലൈമറ്റ്, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ തണുപ്പ് പ്രദേശം അല്ലാത്ത ഭാഗങ്ങളിലെ ഭാഗങ്ങളിൽ മേടിക്കുന്നവര് ചെറിയ ഇലയുള്ള അവക്കാട മേടിക്കുക. അപ്പൊ അത് കായ്ക്കും, ഇവിടെ നന്നായി കായ്ക്കിന്റെ ഇവിടെ അത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഞങ്ങൾക്കും ഇത് വലിയ ഇലയുള്ളതാണ് ഞങ്ങൾ മേടിച്ചാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കും പറ്റിയതിന്റെ ഒരു തെറ്റ്. അപ്പോ ഇത് നമുക്ക് വെച്ചിട്ട് കാര്യമില്ല, നമ്മുടെ വെതറിൽ കായ്ക്കില്ല. ഇത് കായ്ക്കില്ല എന്നല്ലാട്ട പറയണേ, അപ്പോ ഇത് നമ്മുടെ വെതറിൽ കായ്ക്കില്ല എന്ന് മാത്രം. ടൈം എടുക്കൂല, എന്നിട്ട് ചിലപ്പോ കച്ചിരിക്കാം. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു ടൈം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിരാശയാവും. അപ്പോ അവക്കാട സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഇതേ നോക്കിയാ, നിങ്ങള് ബെർമിസ് ഗ്രേപ്പ് അഥവാ റംബായി എന്നൊക്കെ പറഞ്ഞൊരു ഫ്രൂട്ടാണ്. അത് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഈ ഫ്രൂട്ട് ഉണ്ടാവണ. ഇതിപ്പോ എത്ര വലിപ്പം വരും? ഇത് ശരിക്കും ഇതിലിപ്പം പോളിനേഷൻ കറക്റ്റ് ആയിട്ട് നടന്നില്ല, അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ടിരിക്കുന്നത്. ഇതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ വലിപ്പം ഉണ്ടാവും ഉള്ളില് പൾപ്പുള്ള ഫ്രൂട്ടിന്. ഇതിപ്പം മെയിലും ഫീമെയിലും നിർബന്ധമാണ്. പോളിനേഷൻ നടന്നാലേ ഉള്ളില് ഫ്രൂട്ട് കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ പേട്ട് കായ ഉണ്ടാവും. ഈ പോളിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാവരും പറയുന്നത് അടുത്തടുത്ത് വേണം. ചിലടത്ത് പറയും പോളിനേഷൻ നടക്കുന്ന ആണ് പെണ്ണ് മാത്രമേ ഉള്ളൂ കായ്ക്കുന്നുണ്ടെന്ന് പറയും. അത് ചുറ്റളവില് ഏതെങ്കിലും ഒരു മരം ആണ് ഉണ്ടാവും സാധാരണഗതിയിൽ. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വേണമെന്നില്ല, ഈ ഒരു കിലോമീറ്റർ ചുറ്റളവില് അല്ലെ പോളിനേറ്റർക്ക് ഏതെങ്കിലും ബീസ് തേനീച്ചയ്ക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും അവർക്ക് ഇത് കിട്ടിയാൽ മതി. കാരണം പോളിനേഷൻ നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ചിലവര് ഇപ്പൊ ഞാൻ കണ്ടു ഇത് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞത് വെട്ടിക്കളയണ്ടേ, അപ്പൊ ഇത് ആരും വെക്കണ്ടെന്ന് പറയണ്ടേ, അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? നമ്മള് കേരളത്തില് ഈ ഒരു ഒരു ഫ്രൂട്ട് ട്രീ ആദ്യത്തെ പഴം കണ്ടോ രണ്ടു വർഷം കൊണ്ടോ അല്ല അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒരു 3-4 years കണ്ടിന്യൂസ് ഫ്രൂട്ടിങ്ങില് മാത്രമേ ഒരു ഫ്രൂട്ടിന്റെ ക്വാളിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചിലവർ ആദ്യമേ കാണും അത് കണ്ടിട്ട് അവര് നട്ടുവളർത്തി പെട്ടെന്ന് തന്നെ മുറിച്ചു കളയുന്നു കേൾക്കാം. പിന്നെ പലരും പറയുന്നു അത് കായ് പേടാണ് അങ്ങനെയൊക്കെ പല. ഇതൊക്കെ നമ്മളെന്താ വെച്ചാൽ ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്നുള്ളത് കൃഷി ചെയ്യുന്നവർക്ക് അറിയാം. ബെർമിസ് ഗ്രേപ്പ് നടുവാണെങ്കിൽ, ബെർമിസ് ഗ്രേപ്പ് മൂട്ടിയൊക്കെ നടുവാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു 2-4 തൈകൾ നടുക നിങ്ങൾ അടുത്തടുത്തൊക്കെ ആയിട്ട്. എന്നിട്ട് ആണ് ഒരെണ്ണം നിർത്തിയാൽ മതി, ബാക്കിയുള്ള കട്ട് ചെയ്യുക. അതുപോലെ ബെർമിസ് ഗ്രേപ്പ്, സ്പാനിഷ് ലൈം, ഇതിനെല്ലാം ഈ പ്രോബ്ലംസ് ഉണ്ട്, മൂട്ടിക്കുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഗുലാസാനും ഉണ്ട്, ഗുലാസാനൊക്കെ പേട് വരുന്നത് വെച്ചാൽ പോളിനേഷൻ നടക്കാത്തതുകൊണ്ടാണ്. ഈ അപ്പൊ ഈ പേട് എന്ന് പറയുന്നത് പോളിനേഷൻ ഇല്ലാണ്ട് അതിനുള്ളിൽ ഒന്നും ഉണ്ടാവണില്ല. പോളിനേറ്റർക്ക് കിട്ടുന്നു ഇത് അങ്ങനെയാ കേട്ടാ. ഞങ്ങൾ നോക്കി ഇത് മുൻപ് പൊട്ടിച്ചത് നോക്കിയാ അറിയാം ഇത് പോളിനേഷൻ നടക്കാണ്ട് കണ്ട. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ജെല്ലായിട്ട് വരൂല്ലേ. നല്ല പൾപ്പ്, നല്ല പുലാസം പോലുള്ള പൾപ്പാണ് വരിക. അപ്പോ ഇത് പോളിനേഷൻ നടന്നില്ല, പക്ഷെ ഇതിപ്പോ നടന്നിട്ട് ഇവർക്ക് കിട്ടി. ഇതിപ്പോ ലാസ്റ്റ് ഉണ്ടായപ്പോ ലാസ്റ്റിലത്തെ പോളിനേഷൻ നടക്കാത്ത ഒരു ആണില് പൂവില്ലായിരുന്നു വന്നപ്പോ, പെണ്ണില് പൂവും ആണില് പൂവും ഒരുമിച്ച്. അപ്പോ ഇത് വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നും ഇല്ല, ഒരിക്കലും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ബെർമിസ് ഗ്രേപ്പ് വളർത്തണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ചില കാര്യങ്ങൾ അറിയാണ്ട് നമ്മള് ചിലവര് ചാടി പുറപ്പെട്ട് ഓരോന്ന് പറയണമെന്ന് മാത്രം. അങ്ങനെയാണ് എനിക്കിപ്പോ ഇവിടുന്ന് സാറിന്റെ പറഞ്ഞപ്പോ മനസ്സിലായത്. ഇവിടുത്തെ ഫ്രൂട്ടുകൾ അവസാനിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു പറഞ്ഞ് ഇഷ്ടം പോലെ ഇത് കീ ആപ്പിൾ, അതൊരു വെറൈറ്റി. പെർസിമോൺ, അടുത്തത് പെർസിമോൺ, അങ്ങനത്തെ ഒരു വെറൈറ്റി. പിന്നെ ഇവിടെ അത് മാത്രല്ല കേട്ടോ, ഈ സൈഡിൽ നോക്കിയേ നമ്മുടെ ടർക്കി, ടർക്കി ഉണ്ട്, പിന്നെ കോഴി ഉണ്ട്. ഇത് ലോകൻ അല്ലേ? നോക്കിയേ എന്തൊരു വലിയ മരാന്ന് ലോകൻ. കാക്കണതാണോ അത്? അടുത്തൊരു വെറൈറ്റി കണ്ട സോങ്കോയ, ആത്തര വർഗാല. അത് ആത്തര ടേസ്റ്റ് തന്നെ ആവൂല. അപ്പൊ ആത്തേക്കാളും കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ആണ്, പ്യൂർ യെല്ലോ ആണ് ഇൻസൈഡ്. കാഴ്ചതാണോ? കാഴ്ച. നമുക്ക് അടുത്തത് മുട്ടപ്പഴം, എഗ് ഫ്രൂട്ട് എന്നാണ് എഴുതി വെച്ചാണ്. ഇത് നമ്മുടെ പഴയ മുട്ടപ്പഴം തന്നെയാണോ? അല്ല, അത് പംകിൻ എഗ് ഫ്രൂട്ട് എന്ന് പറയാം. അതായത് നമ്മൾ ഈ ഓണത്തിന് കിട്ടുന്ന മത്തങ്ങയില്ലേ, ചെറുവ വലുപ്പത്തിൽ അതേ ടെക്സ്ചർ ആയിട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു മുട്ടപ്പഴം, മുട്ടപ്പഴം. അത് ശരി. അടുത്ത വെറൈറ്റി നമുക്ക് ബ്ലാക്ക് സപ്പോർട്ടാട്ടാ. ബ്ലാക്ക് സപ്പോർട്ട ഇത് ഉണ്ടായതാണോ? ഇത് കായ്ക്കുന്ന മരാട്ടോ. അതെ, വലിയ മരാണ്. അതിന്റെ ഇപ്പുറത്തത് ഇതെന്താ? ഇത് മെറ്റീഷ്യയുടെ മൂന്ന് വെറൈറ്റിയിൽ ഒന്നാണത്. മെറ്റീഷ്യ ഒരു വെറൈറ്റി ആണ്, ബിഗ്ഗസ്റ്റ് ലീഫ് ആണ് ഇതിൽ. ആ, അതിന്റെ ഇല വളരെ വലിയ ഇലയാട്ടാ. ഈ ഇല ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി നോക്കിയാ എന്തൊരു വലിയ ഇലയാ. ഇത് ഉണ്ടായതാണോ? ആയിട്ടില്ല, ആയിട്ടില്ല അല്ലേ.
ഫെറ്റീഷ്യ നടുമ്പോ എല്ലാരും വെയിലത്ത് നടണ്ട, തണലത്ത് നട്ടാ മതി. നല്ല ഫ്രൂട്ടാണോ അപ്പോ ഫെറ്റീഷ്യ? കൊളംബിയൻ സപ്പോർട്ട എന്ന് പറയുമ്പോ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ഏകദേശം 4 variety ഉണ്ട്, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു, ഇപ്പൊ 3 variety ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ഈ ഇൻഫാമില് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരു അതിശയം. അപ്പൊ നമ്മൾ രണ്ടുപേര്, നിങ്ങളെ പറഞ്ഞാ കോതമാല, എന്താ പേര്? ജോസ്. അപ്പൊ ഇത്ര അകലന്നാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഇൻഫാം കാണാൻ വേണ്ടിട്ട്, അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട്. നമ്മളൊക്കെ വീഡിയോയിൽ പറയായിരുന്നു നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫാമാണ്. ഇവിടെ വന്ന് കണ്ട് നമുക്ക് അറിഞ്ഞ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ തൈ കൊണ്ട് പോവാം. അപ്പോ ഞങ്ങളുടെ വീഡിയോ കാണുന്ന പറഞ്ഞാല് വളരെ സന്തോഷം. അപ്പോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാൻ സാധിച്ചല്ലേ? നമ്മൾ ഇത്ര അകലെ വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കാണാന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു സന്തോഷമാണ്. നമുക്കിവിടെ ഓറഞ്ചിന്റെ കുറെ വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ കാണുന്നതേ സാധാ നമ്മുടെ ഓറഞ്ചാണ്, നമുക്ക് ഇങ്ങനെ പൊളിച്ച് നമുക്ക് അല്ലിയായിട്ട് കഴിക്കാവുന്ന ഓറഞ്ച്. അതിന്റെ ഒരു വലിയ മരാട്ടപ്പ നമ്മൾ കണ്ടത്, അതുമേ നിറയെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ. ഇപ്പൊ ഇല്ല, ഇത് വേറൊരു ടൈപ്പ് ഓറഞ്ച് ആട്ടോ. അതെ, ഇതുമേ ഇതേ ഒരെണ്ണം ഉണ്ടായി നിക്കുണ്ട്. അപ്പോ പിന്നെ നമുക്ക് നമ്മൾ ഈ ഭാഗത്തൊരു ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഈ ഓറഞ്ച് നോക്കിയ, ഇത് വേറൊരു ടൈപ്പ് ഓറഞ്ച് കണ്ടോ. അങ്ങനെ കുറെ വെറൈറ്റി ഓറഞ്ചുകൾ ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ മെക്കാഡാമിയ, അല്ലെ? മെക്കാഡാമിയ എന്നല്ലേ ഇതിന്റെ പേര്? ആ നട്ട്, അതായത് നട്ടുകളിൽ നല്ല വില കൂടിയ ഒരു നട്ടല്ലേ ഇത്. ആ നല്ല ടേസ്റ്റ് ആണ്, നല്ല വിറ്റാമിനും എല്ലാ കാര്യങ്ങളിലും നട്ടാട്ടോ. ഇത് ഇവിടെ കാച്ചുണ്ടോ? മൈസൂരാണ് കാച്ചിട്ടുണ്ട്. മൈസൂർ കാച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? കണ്ടിട്ടുണ്ടല്ലേ, കാക്കിണ്ടല്ലേ. ഇവിടെ കാച്ചിട്ടില്ല കേട്ടാ. ഇത് ഇവിടെ വെച്ചിട്ട് എത്ര വർഷമായി? അപ്പൊ മെക്കാഡാമിയ നട്ട് കൂടി ഉണ്ട് കേട്ടാ. കാണുന്ന കേട്ടാ മലയനാപ്പിൾ, അല്ലെങ്കിൽ വേറെ പേരുണ്ടോ? മലയനാപ്പിൾ കേട്ടോ. അതായത് ചാമ്പയ്ക്ക പോലെ വലിയ ചാമ്പയ്ക്ക് ഉണ്ടാവണം. ഇതിപ്പോ ചെറുതാണ്, ഇതിന്റെ താഴ്ത്തൊക്കെ പഴുത്ത് വീണ്ടെടുക്കുന്നുണ്ട്. വളരെ വലിപ്പം കേട്ടോ, ഭയങ്കര വലിപ്പത്തില് മുകളിലൊക്കെ ഉണ്ട്. നല്ല വലിയ മരാ കൂട്ടാ, അല്ലെ? അത്യാവശ്യം വലിയ മരമായിട്ട് ഇതിൽ ഉണ്ടാവുള്ളൂ. അടുത്തത് കാണുന്നതാട്ടെ മാമി സപ്പോർട്ട. മാമി സപ്പോർട്ട് ഫ്ലവറിംഗ് ആയി തുടങ്ങി. ഇത് ഇങ്ങനെ തണ്ടുമ്പോഴാണ് ഇങ്ങനെ ഫ്ലവറിംഗ് വരിക. മാമി സപ്പോർട്ടയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴം എത്ര, 1 kilo ഉണ്ടാവില്ലേ? 4 kilo. 4 kilo ആ, ഇത് വലിയ ടൈപ്പല്ലേ മാഗ്ന. അതായത് 4 kilo വരെ ഇതുമ്പോ ഒരു സപ്പോർട്ട. അടുത്തത് കാണിക്കുന്നത് മൂട്ടിപ്പഴട്ടാ. മൂട്ടിപ്പഴം തന്നെ പറയുമ്പോ ഇതിന്റെ ഒരു പ്രത്യേകത മൂട്ടിലുണ്ടാവാന്ന്. അതായത് മൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കടയ്ക്ക മരത്തം ഉണ്ടായിരുന്ന കൊല കൊലയായിട്ട് ഇങ്ങനെ. ഇത് നല്ല പഴുത്ത് വരുമ്പോ നല്ല റെഡ് കളറാവൂല്ലേ, വേണ്ട റെഡ് കളറിലേക്ക് വരണുള്ളൂ. അപ്പൊ ഇത് പഴുത്ത് തുടങ്ങണുള്ളൂ. ഇതാണ് ഈ മൂട്ടിപ്പഴട്ടാ. ഇതിങ്ങനെ നിറയെ മുകളിലേക്ക് ഉണ്ടാവും കേട്ടാ. ഇത് മൂട്ടിപ്പഴത്തിന്റെ ഇങ്ങനെ വെറൈറ്റികൾ വേറെ വലുതും ഉണ്ടോ? ഇത് എത്ര വെറൈറ്റി? കൊറേ ഉണ്ട്. ഇത് നമ്മുടെ ഫോറസ്റ്റ് ഫ്രൂട്ട് അല്ലേ. ഇത് ഇതൊരു വർഷത്തിൽ 2 times ഉണ്ടാവുന്നതാണ്. അത് ശരി. ഇപ്പൊ ഒരു ഓഫ് സീസൺ ഫ്രൂട്ട് ആയി. ഇത് നോക്കിയാ ഞാനൊരു മൂട്ടി പോയ ഏകദേശം റെഡുള്ളത് എടുത്തിട്ട് ഒന്ന് കളഞ്ഞതാട്ടോ. നമ്മള് ഇതാണ് അതിന്റെ ഫ്ലഷ് വരണത്. ആദ്യം പഴുത്തിട്ടില്ല, അതാണ് ചെറിയ പുളിന്റെ. നമുക്ക് ഈ ഇൻഫാമിലേ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫാം വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവരെ ഫാം സ്റ്റേ ഉണ്ട്, അതിന്റെ ഒരു എൻട്രൻസ് ആട്ട് ഈ കാണുന്നത്. അപ്പോ ഇതിൽ ഇതിന്റെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് കാണണം. നമുക്ക് എന്താണെന്ന് അറിയില്ല. അവിടെ പറഞ്ഞത് റൂമുകൾ ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാം, അതേമാതിരി ക്യാമ്പിങ്ങിനെ പറ്റിയ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ. നമുക്ക് താമസിക്കാനൊക്കെ നല്ല സൗകര്യം ഇവിടെ താഴ്ത്തുണ്ട്. താഴ്ത്തപ്പോ നമ്മള് താമസിച്ചത് കാണിച്ചുതരാം. താമസിക്കല്ല, ഫുഡ് കഴിച്ചതൊക്കെ ഇവിടെയാണ്, ഫ്രഷ് ആയതൊക്കെ. നമ്മളിപ്പോ റെസ്റ്റ് ചെയ്ത് ഇപ്പോ ഫുഡൊക്കെ കഴിച്ചത് ഈ ഒരു ഇവിടെ ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റൂമും ഫുഡ് കൊണ്ടുവന്നുണ്ടായിരുന്നു. റൂമും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടുണ്ട്. അതായത് ഇത് ഇങ്ങനെ കാണുന്ന ഒരു സ്റ്റേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലാണ് ഇപ്പൊ നമ്മള് റെസ്റ്റ് എടുക്കണം. അപ്പൊ നമ്മള് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഫ്രഷ് ആവാനൊക്കെ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട്. അല്ലെ, ഇത് താമസിക്കാൻ കൊടുക്കണതാണ്. ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ താമസിക്കാം. അപ്പൊ അതേപോലെ തന്നെ ഇതിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ വഴി കൂടെ പോകണം. അപ്പൊ ജീപ്പിൽ പോകണം. അപ്പൊ നമ്മളിപ്പോ ജീപ്പിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ജീപ്പിൽ വന്ന് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടാ. ഇത് ഇതാണ് ഇതിന്റെ ഒരു ലാസ്റ്റ് എൻഡ് എന്ന് പറയാം. ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മള് വന്നിട്ടുള്ളത്. ഏക്കറിലാട്ടാ ഇത് ഏക്കറില്
ഒരുവിധം എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഇതിലും അവർ പ്ലാന്റ് ചെയ്തു പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്ന വഴി നിങ്ങൾ കണ്ടില്ലേ, അപ്പൊ ആ വഴി ഇങ്ങനെ കയറി വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇവര് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ റോസ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇവിടെ അവര് പറഞ്ഞ ഡെയിലി 1000 റോസ് ഒക്കെ ഇവിടുന്ന് ഫ്ലവർ കിട്ടുന്നു. മൊത്തം റോസാണ്. അപ്പോ ആ അട്ടിപൊളി റോസുകളാണ്. ഇതിന്റെ താഴത്തെ അവരത് കട്ട് ചെയ്തുകൊണ്ട് ഒരു സെയിൽ ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇവിടെ ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ട് നല്ല മഴയും ഈ ഇടിവെട്ടും അങ്ങനത്തെ കാര്യങ്ങളായ കാരണം ഇപ്പൊ ഇത് കൊടുക്കണില്ല. ഇപ്പൊ അടുത്ത ആഴ്ച തൊട്ടൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുകളിൽ രണ്ട് എയർഫ്രെയിം കേബിൻ ഉണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം, ഇതേമാതിരി തന്നെ അപ്പുറത്ത് വരണം. ഇവിടെ ഒരു ഒന്നൊന്നര ആംബിയൻസ് ആട്ടോ നമ്മൾ വന്നു കഴിഞ്ഞാൽ. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ തന്നെ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇങ്ങനെ എന്താ പറയാ, അടിപൊളി മലനിരകള് ഇവിടെ വന്ന്. ശരിക്കും ഇതിന്റെ ആംബിയൻസ് വരണമെങ്കിൽ നമ്മളൊരു ഇപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുമ്പോ ഒരു 4 മണി കഴിഞ്ഞിട്ടുള്ളൂ, ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വരണം. അപ്പോഴാണ് ഇതിന്റെ ആംബിയൻസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. കാരണം ഞങ്ങളിപ്പോ താഴത്ത് വീഡിയോ ഇവരുടെ ഫാമിന് ചെയ്തിരുന്ന അപ്പൊ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ വന്നപ്പോ കാറ്റും നല്ല സുഖമായി. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഈ ഒരു സൈഡാണ് ഈ വയനാട് വരണത്. അപ്പോ ആ വയനാടിന്റെ ചുരവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കാണണെന്ന് പറഞ്ഞേ. രാത്രിയാണെങ്കിൽ ശരിക്കും വണ്ടി പോണ ഇതൊക്കെ കാണാന്ന് പറഞ്ഞേ. അപ്പോ നമ്മളിനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എയർഫ്രെയിം കേബിൻ ട്ടാ നമുക്ക് വന്ന് റിലാക്സ് ചെയ്ത് ഗ്രൂപ്പായിട്ട് വരിക. ഇവിടേക്ക് വരുമ്പോ ഒരു ഫാം ടൂറിസം എന്നൊക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ഇവിടെ കുറെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് രാത്രിയാണെങ്കിൽ കത്തിച്ചൊക്കെ നമുക്ക് കാണായിരുന്നു. ഇപ്പൊ നമുക്കറിയില്ല ഈ മരങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ ലൈറ്റ് വെച്ച് നല്ല അടിപൊളി ആയിരുന്നു ചെയ്തതാണ്. ഇതില് മീനുണ്ടാ, മീനുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കിൻ്റെ ഒരു, അതില് മീനിട്ടുണ്ട്. പിന്നെ ഇതേവിടെ ഊഞ്ഞാലുണ്ട്, നമ്മുടെ സാറും ആഞ്ചോനൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കൂല്ലേ. ഇവിടെ എല്ലാ ഫുഡും എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനത്തെ ഓരോന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസ നമുക്ക് വർത്താക്കി പോവാം. ഗ്രൂപ്പായിട്ട് വന്നാൽ സൂപ്പർ ആയിരിക്കും. കാണുന്നതാട്ടാ എയർഫ്രെയിം കാബിൻ, ഇങ്ങനത്തെ രണ്ട് കാബിനാന്ന് ഞാൻ പറഞ്ഞു. ഇത് ഒരു കൂളിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഗ്ലാസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് കാണാം. ഇതൊന്ന് തുറക്കോ. ഇത് ശരിക്കും നമ്മുടെ ടെന്റ് ഇല്ലേ, ടെന്റിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷെ ടെന്റിനെക്കാട്ടി സേഫ്റ്റി ആണ്. നമുക്ക് ടെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര സേഫ്റ്റി ഇല്ല, ഇതിൽ നല്ല സേഫ്റ്റി ആണ്. പിന്നെ ഇതിന്റെ ഉള്ളില് ആയി കഴിഞ്ഞാൽ രാത്രി നല്ല കൂള് കിട്ടൂല്ലേ. ഇത് കിട്ടും. ഇപ്പൊ ഇതില് വിരികളൊന്നും വിരിച്ചിട്ടില്ല കേട്ടാ. ജസ്റ്റ് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് വിരികളൊക്കെ വിരിക്കുള്ളൂ. അതേമാതിരി മോൾ ഭാഗം ഒന്നും ക്ലീൻ ചെയ്യാത്ത അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ വന്നപ്പോ ഈ ഒരു ബെഡ്റൂം 4 പേർക്ക് കിടക്കാം. നമുക്ക് ഇതിന്റെ ഉള്ളിൽ അടിച്ചു പൊളിച്ച് ഇരിക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട്. ഹിൽ ടോപ്പ് മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ അവിടെ നിന്ന് കണ്ടില്ല നൈറ്റിലൊക്കെ ആകുമ്പോ ഹിൽ ടോപ്പ് മുഴുവൻ പല രീതിയിൽ. ഇപ്പൊ ഇവിടുന്ന് രാത്രിയായി നല്ല കോടയൊക്കെ വരും. അതേമാതിരി നേരം വെളുക്കുമ്പോള്ള ഒരു കാഴ്ച അപാരം തന്നെയായിരിക്കും. സൺറൈസ് കാണാൻ പറ്റും, സൺറൈസും സൺസെറ്റും കാണാം അല്ലേ. ഇതാട്ടാ അഞ്ഞിലിച്ചക്ക അല്ലെങ്കിൽ അയിനിച്ചക്ക എന്ന് പറയണത്. നമ്മള് ഇപ്പോ ഈ ഇൻഫാമിൽ വന്നപ്പോ ഇവിടെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മൾ കുറെ ഉയരത്തിലല്ലേ ആ ഈ അഞ്ഞിലിച്ചക്ക ഉണ്ടായി കണ്ടിട്ടില്ല. ഇവിടെ നോക്കിയേ, നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാം. ഈ സാധനം നമുക്ക് ഇതായത് ഇങ്ങനെ ഇവനെ തൊലി അങ്ങോട്ട് കളഞ്ഞ് അതിന്റെ ഒരു ഭംഗി നോക്കിയാ നിങ്ങള്. നല്ല വിറ്റാമിന കേട്ടോ, വളരെ കുറച്ച് ഇതില് കഴിക്കാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും ആ ഉള്ളതിന് ഭയങ്കര വിറ്റാമിനാ. ഇതെന്തൊരു ഭംഗിയായിട്ട് അത് വന്നാണ് അല്ലേ. അതിന്റെ ചൊളയൊക്കെ ഒന്ന് രണ്ട് ചൊള അങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ അത് അങ്ങോട്ട് നിക്കണില്ലേ. ഇതാണ് നമ്മുടെ ആഞ്ഞിലിച്ചക്ക. ഇതിന്റെ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാട്ടാ. തൂക്കി പിടിച്ചാൽ മതി നോക്കിയേ. നമ്മുടെ ചക്ക കഴിക്കണ ഒരു ഒരു പുളിരസവും അതോടുകൂടി ഒരു ചക്കയുടെ ടേസ്റ്റ് അല്ല കേട്ടാ. ഞങ്ങൾക്ക് കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പറഞ്ഞാലും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. പിന്നെ ഇതിന്റെ കുരു വറുത്ത് കഴിക്കാൻ നല്ല ഇതാണ് പറയണേ, നല്ല ടേസ്റ്റാന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, ഇൻഫാം ഫാമിന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ എൻഡിങ് കേട്ടപ്പോ നമ്മള്. അപ്പൊ നമ്മള് എൻഡിങ്ങിലായിട്ട് വന്നിട്ടുള്ളത് ഇവരുടെ ഈ ഫാം സ്റ്റേ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് വന്നത്. അവിടെ നിന്ന് അതൊക്കെ കണ്ടു. ആ ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കണ കേട്ടാ. എന്റെ പുറകിലേക്കൊക്കെ നോക്കിയ അപാര വ്യൂ ആണ്. മുട്ടണ്ട ഇവിടെ ശരിക്കും. ഞങ്ങൾക്ക് വയനാട് പോകേണ്ട കാരണം ഞങ്ങള് ഇത്രക്ക് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം ഇവിടെ തങ്ങിട്ട് പോകുള്ളൂ. നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് വെച്ചാൽ ഒന്ന് ഫാം ടൂർ ഉണ്ട്. പിന്നെ നമ്മള് ഫാമിൽ നിന്നുള്ള വിഭവങ്ങളൊക്കെ ഐസ്ക്രീംസും പലതരത്തിലുള്ള ജ്യൂസും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. 4 മണിക്കൂറോളം നിങ്ങൾക്ക് വരെ ഫാം ടൂർ കാണാം. അത് ക്യാമ്പ് ഗൈഡഡ് ടൂർ ഉണ്ട്.
അതോടൊപ്പം തന്നെ നമ്മൾ തോട്ടം കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് ഫാം സ്റ്റേ ഉണ്ട്, എയർ കണ്ടീഷൻഡ് വില്ലയുണ്ട്. അതുപോലെ ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണ്, ഇത് നമ്മുടെ ഒരു ഹിൽ ടോപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. ഇവിടെ നമ്മൾ എയർ ഫ്രെയിം ക്യാബിനാണ്. ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് ബാച്ചിലേഴ്സിനോ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു 10 പേർക്ക് വരെ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹിൽ ടോപ്പ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രോപ്പർട്ടിയിലാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാം, ക്യാമ്പ് ഫയർ എന്നുള്ള സൗകര്യമുണ്ട്. ശരിക്കും നമ്മൾ നേച്ചർ ടൂറിസമാണ്. എക്സാക്ട്ലി നമ്മൾ പ്രകൃതിയുമായിട്ട് ഒരു ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം. രാത്രിയിൽ നല്ല ആംബിയൻസ് ആണ്, ഒത്തിരി തണുപ്പില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാറൊന്നും മറക്കരുത്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.